നമസ്കാരം. ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരിയെ ഫലപ്രദമായി നേരിടാൻ ലോകരാജ്യങ്ങളെല്ലാം ഇപ്പോൾ നെട്ടോട്ടമുടുകയാണ്. മറ്റ് രാജ്യങ്ങളിൽ സ്ഥിതിഗതികൾ വഷളായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ ചൈനയിലെ അവസ്ഥ ഇപ്പോൾ ഏറെക്കുറെ ശാന്തമായ നിലയിലാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ചൈനയിൽ കോവിഡ് ബാധ ഉണ്ടായത് എന്നാണ് ചൈനയിൽ നിന്നുള്ള ഔദ്യോഗിക വിവരം. എന്നാൽ ഇപ്പോൾ ലണ്ടനിലെ ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ പുറത്തുവിട്ട നിർണായകമായ ഒരു പഠന റിപ്പോർട്ട് പറയുന്നത് ഇതിനും വളരെ മുൻപ് തന്നെ ചൈനയിൽ കൊറോണ വൈറസ് വ്യാപിച്ചിരുന്നു എന്നാണ്. സെർച്ച് എഞ്ചിൻ ഡാറ്റകളും സാറ്റലൈറ്റ് ചിത്രങ്ങളും അടക്കമുള്ള നൂതന സങ്കേതങ്ങൾ ഉപയോഗിച്ചാണ് ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ പഠനം നടത്തിയത്. ആശുപത്രികളിലേക്കുള്ള ജനങ്ങളുടെ യാത്രകൾ സംബന്ധിച്ച ഉപഗ്രഹ ചിത്രങ്ങളും ചൈനക്കാർ ഇന്റർനെറ്റിൽ കൂടുതലായി സെർച്ച് ചെയ്ത കീവേഡുകളുടെ മേലും അടിസ്ഥാനത്തിലാണ് ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ നടത്തിയ പഠനം. 2019 ആഗസ്റ്റ് മാസം മുതൽ തന്നെ കോവിഡ് രോഗം ചൈനയിൽ പിടിമുറുക്കിയിരിക്കാനാണ് സാധ്യത എന്ന നിഗമനത്തിലെത്തിയത്. കൊറോണ വൈറസ് വ്യാപനത്തിന് ആരംഭം കുറിച്ചത് എന്ന് കരുതപ്പെടുന്നത് വുഹാനിലെ ആശുപത്രികളിലാണ്. ഈ ആശുപത്രിയിലെ വിവരങ്ങളാണ് പഠനത്തിൽ പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നത്. വുഹാനിലെ ആശുപത്രികളുടെ വാഹന പാർക്കിങ്ങിനുള്ള സ്ഥലങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളിൽ ഓഗസ്റ്റ് മുതൽ വലിയ തോതിലുള്ള വാഹന പെരുപ്പം കാണാനായതായി റിപ്പോർട്ട് പറയുന്നു. ഇതുകൂടാതെ ചുമ, അതിസാരം തുടങ്ങിയ വാക്കുകൾ ചൈനയിൽ ഓഗസ്റ്റ് മാസം മുതൽ ഇന്റർനെറ്റ് സെർച്ചുകളിൽ വലിയ തോതിൽ പ്രത്യക്ഷപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇത് ഈ കാലത്ത് തന്നെ കോവിഡ് രോഗികളുടെ എണ്ണം പെരുകിയിരുന്നു എന്നതിൻ്റെ സൂചനയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ചൈനയുടെ തെക്കൻ മേഖലയിൽ നേരത്തെ തന്നെ വൈറസ് വ്യാപിച്ചു തുടങ്ങിയിരുന്നു എന്നും വുഹാനിൽ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ മറ്റു മേഖലകളിലും വൈറസ് പടർന്നിരുന്നു എന്നുമുള്ള നിഗമനമാണ് ഒരു വിഭാഗം ഗവേഷകർക്കുള്ളത്. സാറ്റലൈറ്റ് ചിത്രങ്ങളും സെർച്ച് വിവരങ്ങളും കൊണ്ട് മാത്രം കൊറോണ വൈറസ് ബാധ ഉണ്ടായിരുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കാനാവില്ലെന്നും എന്നാൽ വുഹാനിലെ മത്സ്യ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ വൈറസ് മൂലമുള്ള രോഗബാധ ഉണ്ടായതായുമുള്ള നിഗമനങ്ങളെ സാധൂകരിക്കുന്നതാണ് ഈ വിവരങ്ങളെന്നും പഠനം പറയുന്നു. എന്തായാലും ഹാർവാർഡിൻ്റെ റിപ്പോർട്ടിനെ ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളയുകയാണ്. വാഹന ഗതാഗതത്തിൻ്റെ വിവരങ്ങൾ വെച്ചുകൊണ്ടുള്ള ഉപരിപ്ലവമായ ഇത്തരം റിപ്പോർട്ടുകൾ അങ്ങേയറ്റം പരിഹാസ്യമാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഹുവാ ച്യുയിങ് പറയുന്നത്. ഡിസംബറിലാണ് ചൈനയിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചൈന. എന്തായാലും കോവിഡ് മരണങ്ങളുടെ കാര്യത്തിൽ എണ്ണം കുറച്ച് കാണിച്ച് യാഥാർത്ഥ്യം മറയ്ക്കുകയാണ് ചൈന എന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ചൈനയിൽ കൊറോണ വ്യാപനം വളരെ നേരത്തെ തന്നെ തുടങ്ങിയ വാർത്തകളും വരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇതേ രീതിയിൽ ഇനിയും കൂടുതൽ പഠനം നടക്കും എന്നാണ് പുറത്തുവരുന്ന വിവരം. വെബ് ഡെസ്ക് തത്വ ന്യൂസ്.